Yes. Hello. Welcome to the program. Arana? Chavarayana Tarabai. Tarabai Chocholo. തണ്ണിമത്തൻ ഞങ്ങള് പരിശോധിച്ചിട്ടുണ്ട്, പക്ഷെ ഇതുവരെയും തണ്ണിമത്തനകത്ത് തണ്ണിമത്തന്റെ കായ്ക്കകത്ത് ഇതുവരെയും വിഷാംശം കണ്ടെത്തിയിട്ടില്ല. കണ്ടെത്തിയില്ല. ഞങ്ങള് അല്ല ഞങ്ങൾ ഇതുവരെ അത് ചിലപ്പോ അപൂർവമായിട്ട്, കാരണം ഞങ്ങൾ ഈ സാമ്പിൾ എടുത്ത് പരിശോധിക്കുമ്പോ ഈ എല്ലാ ജില്ലകളിൽ നിന്നും മാറി മാറി എടുക്കാറുണ്ടെങ്കിലും അങ്ങനെ നോക്കി ഇതുവരെയും തണ്ണിമത്തൻ, രണ്ടിനം തണ്ണിമത്തനുണ്ടല്ലോ, ഇളം പച്ച വലിപ്പമുള്ളത് പിന്നെ കടും പച്ച നിറത്തി കിരണം എന്ന് പറഞ്ഞതിനാ, ഈ രണ്ടിനവും പരിശോധിച്ച് നോക്കി ഇതുവരെയും അതിനകത്ത് ഒരു കുഴപ്പവും കണ്ടില്ല. കണ്ടില്ല. അപ്പൊ ഇതിനകത്ത് അതെ, ഇത് ഉത്പാദിപ്പിക്കുന്ന ഒട്ടനവധി ആൾക്കാരുണ്ടല്ലോ കേരളത്തിൽ മാത്രമല്ല മറ്റു സ്ഥലത്ത്. അപ്പൊ ആരെങ്കിലും ഒരാളൊരു അക്രമം കാണിച്ചെങ്കിൽ അതിന്റെ ഫലം നമ്മൾ അതിന് അങ്ങനെ റയറായിട്ട് അങ്ങനെ ഇതുവരെയും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല കേട്ടോ. കൂടുതൽ നിരീക്ഷണം. താരാഭായി പിന്നെ വാങ്ങിച്ചപ്പോഴത്തേക്കും ഉണ്ടായിരുന്നു, അതിനുശേഷം അല്ല അതിന് മുൻപ് വാങ്ങിച്ചപ്പോഴോ? അത് ശരി, മുൻപ് എപ്പോഴെങ്കിലും വാങ്ങിച്ചപ്പോ അങ്ങനത്തെ എന്തെങ്കിലും ഒരെണ്ണത്തിൽ പറ്റിയതായിരിക്കും കേട്ടോ. അങ്ങനെ പൊതുവേ ഞങ്ങൾ ഇതുവരെ നോക്കിയ റിപ്പോർട്ടിൽ കണ്ടിട്ടില്ല, സേഫ് ആയിട്ടാ കണ്ടിട്ടില്ല. ശരി ശരി, ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മളിനി അടുത്ത് പറഞ്ഞ ഫ്രൂട്ട്സിലേക്കാണ്. അതായത് ഈ പറഞ്ഞ തുടക്കം തന്നെ പറഞ്ഞത് ഒരു ഈ തണ്ണീർമത്തനില്, ഒരു സംശയം എപ്പോഴും വരാറുണ്ടായിരുന്നത് തണ്ണീർമത്തനകത്ത് ഈ ഷുഗർ സൊല്യൂഷൻ ഇഞ്ചക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ അങ്ങനെയൊക്കെ, അതൊക്കെ പ്രാക്ടിക്കൽ എക്സാജറേഷൻ. ഈ പഴവർഗ പച്ചക്കറികളെ പറ്റിയുള്ള ഈ വിഷപ്രശ്നം ഒത്തിരിയധികം എക്സാജറേറ്റ് ചെയ്യപ്പെട്ട ഒരു വിഷയം. അപ്പൊ ഞങ്ങളിത് ശാസ്ത്രീയമായിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് സ്റ്റഡി ചെയ്യാൻ തുടങ്ങിയത് തന്നെ, നേരത്തെ അവിടെ പ്രോജക്റ്റ് ഉണ്ട് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലെ, ഒരു സെൻട്രൽ ഗവൺമെന്റ് ഫണ്ടോട് കൂടിയൊരു പ്രോജക്റ്റ് ഉണ്ട്. റെഗുലറായിട്ട് എല്ലാ മാർക്കറ്റും സർവേ ചെയ്തുകൊണ്ടിരുന്നു, എല്ലാ മാർക്കറ്റിൽ നിന്ന്. പക്ഷേ അതിൻ്റെ റിപ്പോർട്ട് ഞങ്ങൾ സെൻട്രൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്കാണ് കൊടുത്തോണ്ടിരുന്നത്. അപ്പോൾ അതിലെ പിന്നെ വിവരങ്ങൾ പുറത്തു വിടാനുള്ള അനുവാദം ഇല്ലായിരുന്നു, അതൊരു കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടായിട്ട്. അങ്ങനെ വന്നപ്പോഴാണ് കേരള സർക്കാർ യൂണിവേഴ്സിറ്റിയോട് ആവശ്യപ്പെട്ട് നിങ്ങൾ പൊതുജനങ്ങളുടെ അറിയണം, പൊതുജനങ്ങൾ അറിയണം അവരല്ലേ ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി പൊതുജനങ്ങളുടെ അറിവിലേക്ക് ക്രമമായിട്ട് കൃത്യമായിട്ട് റിപ്പോർട്ട് കൊടുക്കത്തക്കവണ്ണം ഒരു ടെസ്റ്റിംഗ് നടത്താമെന്ന് ചോദിച്ചു. അങ്ങനെ യൂണിവേഴ്സിറ്റിയും കൃഷി വകുപ്പ് കൂടെ ചേർന്ന് തുടങ്ങിയ ഒരു പ്രോജക്റ്റാണ്. 2013 ജനുവരി 1st തുടങ്ങിയ സേഫ് ടു ഈറ്റ് എന്ന് പറഞ്ഞാണ് ആ പ്രോജക്റ്റിൻ്റെ ടൈറ്റിൽ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിങ്ങനെ ക്രമമായിട്ട് ഈ 60 പച്ചക്കറികളും ആദ്യ വർഷം 100 സാമ്പിൾ ഒരു മാസം എടുത്തെങ്കിൽ ഈ വർഷം അത് 200 ഡബിൾ ആക്കി. അപ്പോൾ 200 സാമ്പിൾ എന്ന് പറയുമ്പോൾ ഒരു വർഷം 2400 സാമ്പിൾ, ആദ്യ വർഷം 1200, അതായത് പല സ്ഥലത്തൊന്നും ഇങ്ങനെ മാറി മാറി എടുക്കും. പിന്നെ എല്ലാം നമ്മൾ എന്നാലും നമ്മൾ കേരളത്തിൽ ഉപയോഗിക്കുന്ന മൊത്തം ടൺ കണക്കിനുള്ള നോക്കിയാൽ ഈ സാമ്പിളിൻ്റെ അളവ് വളരെ കുറവാണ്, വളരെ അപര്യാപ്ത. പക്ഷേ ഇതിനകത്ത് ഒരു വലിയ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടെസ്റ്റിംഗ് വളരെ സങ്കീർണമാണ്, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടെസ്റ്റ് പ്രൊസീജിയറാണ്. വളരെ വില കൂടിയ ഉപകരണങ്ങൾ, വിദേശ നിർമ്മിത ഉപകരണങ്ങൾ, 1.5 കോടി വരെയുള്ള ഉപകരണം ഉപയോഗിച്ചാണ് ഇത് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടെസ്റ്റിന് ഒരു സാമ്പിൾ പരിശോധിക്കുന്നതിന് വേണ്ട 6000 മുതൽ 8000 രൂപ വരെയാണ് ചിലവ്. അപ്പോൾ ഈ ചിലവ് മുഴുവൻ നമ്മുടെ ജനങ്ങളുടെ ആരോഗ്യരക്ഷയ്ക്ക് വേണ്ടി ഇപ്പോൾ വഹിക്കുന്നത് കൃഷി വകുപ്പാണ്, സംസ്ഥാന കൃഷി വകുപ്പാണ്. അപ്പോൾ ഈ സാമ്പിൾ ഞാൻ പറഞ്ഞ 3600 സാമ്പിളും ടെസ്റ്റ് ചെയ്യാനുള്ള ചിലവ് പൂർണ്ണമായിട്ട് നമ്മുടെ കൃഷി വകുപ്പ് വഹിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഈ 2 വർഷമായിട്ട് തുടരുന്നതും. ഇതിൻ്റെ റിപ്പോർട്ട് കേരള സർക്കാരിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പരസ്യപ്പെടുത്തി എല്ലാ 3 മാസത്തിൽ. ആ വെബ്സൈറ്റിൽ നോക്കാമെങ്കിൽ ഇതിൻ്റെയൊക്കെ റിപ്പോർട്ട് കിട്ടും. കേരള ഡോട്ട് അതെ kerala.gov.in എന്നുള്ള വെബ്സൈറ്റിൽ കയറി റിപ്പോർട്ടുകളുടെ ലിങ്ക് പരിശോധിക്കാമെങ്കിൽ, പെസ്റ്റിസൈഡ് റെസിഡ്യൂ എന്നുള്ള വാക്കടിച്ചു കൊടുക്കാമെങ്കിൽ ഈ റിപ്പോർട്ട് കിട്ടും. ഇങ്ങനെ 3 റിപ്പോർട്ട്. അതിപ്പം ഇനി നമ്മുടെ പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, kerala.gov.in പറഞ്ഞ ഔദ്യോഗിക വെബ്സൈറ്റ്. ആ വെബ്സൈറ്റ് കയറിയിട്ട് റിപ്പോർട്ട്സിന് പ്രത്യേക ഒരു ലിങ്ക് ഉണ്ട്, വാട്ട്സ് ന്യൂ എന്ന് പറഞ്ഞാൽ. ആ ലിങ്കിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ അല്പം പരതണം. ഈ പെസ്റ്റിസൈഡ് റെസിഡ്യൂ റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ 3 റിപ്പോർട്ട് ഇപ്പോൾ അതിനകത്തുണ്ട്. മാത്രമല്ല റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച അടുത്ത ദിവസം തന്നെ എല്ലാ പത്രമാധ്യമങ്ങളിലും
ഇത് വളരെ വിശദമായിട്ട് കവർ ചെയ്യും. അങ്ങനെയാണ് ഈ കഴിഞ്ഞ ഇടയ്ക്കിടയ്ക്ക് ഇതിന്റെ റിപ്പോർട്ടുകൾ തുടർച്ചയായിട്ട് വരുന്നത്. അപ്പൊ അതിനുശേഷമാണ് ആൾക്കാർ ഇതിനെ പറ്റി കൂടുതൽ ബോധവൽക്കരിക്കപ്പെട്ടതും. അപ്പൊ പക്ഷേ പഴവർഗ്ഗങ്ങളെ പറ്റി ഒരു സ്കെയർ ഉണ്ട്. പക്ഷെ ഞാൻ ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് പഠിച്ച ഒബ്സർവേഷന്റെ അടിസ്ഥാനത്തിൽ പഴവർഗ്ഗങ്ങളിൽ വളരെ കുറവാണ്, എക്സെപ്റ്റ് മുന്തിരി. മുന്തിരി ഹലോ, ഹലോ, ആരാ സംസാരിക്കുന്നത്? ചോദിച്ചോളൂ. പിന്നെ നമ്മുടെ ഈ മല്ലിയിലയും പുതിനയൊക്കെ ഈ വില കുറഞ്ഞ ഈ ആഴ്ചയില്ലേ, മല്ലിയിലയും പുതിനയും ഒക്കെ നമ്മൾ ഈ വില കുറഞ്ഞ ആഴ്ച നമ്മള് വൃത്തിയായിട്ട് സൂക്ഷിച്ച് വെച്ച് ചീത്തയാവാതിരിക്കാൻ വേണ്ടി ചീത്തയാകാതിരിക്കാനാ ഞാൻ നേരത്തെ വിശദമായിട്ട് പറഞ്ഞായിരുന്നു. ഇതൊക്കെ ഇത് മല്ലിയിലയാണെങ്കിൽ ആ തണ്ടോടുകൂടി വേര് മുറിച്ച് കളഞ്ഞിട്ട് അതൊരു ചെറിയ ടിഷ്യൂ പേപ്പറിലോ അല്ലെങ്കിൽ കോട്ടൺ എഴയകന്ന കോട്ടൺ തുണിയിൽ കവർ ചെയ്തിട്ട് ഒരു കണ്ടെയ്നറിലാക്കി വെച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒന്നുകിൽ വിനാഗിരി ലായനി അല്ലെങ്കിൽ വാളൻപുളി ലായനിയിൽ 15 മിനിറ്റ് മുക്കി വെച്ച് കഴുകി ഉപയോഗിക്കണം. അപ്പോൾ സൂക്ഷിച്ച് വെക്കുക എന്ന് പറയുമ്പോൾ നല്ലൊരു ടൈറ്റായിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ കോട്ടൺ തുണി പൊതിഞ്ഞ്. ആ അങ്ങനെ അത് ശരി. ഞാൻ വീട്ടിലേക്കുള്ള മറുപടിയാ പറഞ്ഞത്. കടകളിൽ സൂക്ഷിക്കുന്നതിന് ഈ ബൾക്ക് ഞാൻ ഈ പറഞ്ഞ മാർഗം അതിന് പറ്റത്തില്ല കേട്ടോ. ഈ പറഞ്ഞ മാർഗം എന്നാലും ഏതെങ്കിലും ഒരു കോട്ടൺ തുണിയില ഈ മല്ലിയില ഒരു ചെറുതായിട്ട് നനച്ച് കവർ ചെയ്ത് റോൾ ചെയ്ത് വെക്കാമെങ്കിൽ കുറച്ചുകൂടെ ഇരിക്കും അത് കേട്ടോ. പിന്നെ അതിൻ്റെ ആ വേര് ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞാൽ കുറെ കൂടെ ശുചിയായിട്ട് വയ്ക്കുകയും ചെയ്യും. കാരണം വേരിനകത്ത് വേരോട് ചേർന്ന് മണ്ണ് പറ്റിയിരിക്കുമല്ലോ. ആ മണ്ണിൽ കൂടെയും മറ്റ് മാലിന്യങ്ങൾ, കീടനാശിനി അല്ലാത്ത മാലിന്യങ്ങൾ അതിൻ്റെ മണ്ണിൽ കൂടെ വരുന്നുണ്ട്, വേരി പറ്റിയിരിക്കുന്ന മണ്ണ്. അപ്പം ഈ പറഞ്ഞ പോലെയാണ്, അതായത് ഇപ്പം നമ്മൾ പഴവർഗ്ഗങ്ങളുടെ കാര്യം, അതായത് മുന്തിരിങ്ങ വാങ്ങിക്കുമ്പോൾ അതിന്റെ പുറത്ത് വെള്ള, അതാണ് മുന്തിരി. പ്രത്യേകിച്ച് ഒരു ഇപ്പൊ 4-5 ഇനം മുന്തിരി ഉണ്ട്. അതില് ഏറ്റവും വില കൂടിയ ബ്ലാക്ക് സീഡ്ലെസ് കുറെ കൂടെ പ്രശ്നം കുറവാണ്. പച്ച നിറത്തിലുള്ള 2 ഇനമുണ്ട്, ചെറുതും വലുതും, അതും കുറെ പ്രശ്നം കുറവാണ്. ഇതിനിടയ്ക്കുള്ള ഒരു റോസ് കളറിലുള്ള മുന്തിരിയുണ്ട്, റോസ് മുന്തിരി. അതിന്റെ പുറത്താണ് ഈ പറഞ്ഞ മാഡം പറഞ്ഞ പോലെ ആ കോപ്പറോക്സി ക്ലോറൈഡ് തുടങ്ങിയ കുമിൾനാശിനിയും കീടനാശിനിയുടെ കലർത്തി ഒരു സ്പ്രേയിങ് ഉണ്ട്. അത് ഹാർവസ്റ്റിലേക്ക് ഈ മുന്തിരി വിളയമ്പ മുതൽ ഇടവിട്ട് തെളിക്കുകയാണ്. അത് അവിടെ പറ്റി സ്റ്റിക്കറും കൂടെ ചേർക്കും. മഴ ഇത് വരുമ്പോൾ ആ വിഷ പഞ്ചസൈഡ് ഒലിച്ചു പോകാതിരിക്കാനൊരു സ്റ്റിക്കറൂടെ ചേർത്ത് സ്പ്രേ ചെയ്യുന്നുണ്ട്. അതിൻ്റെ തൊലിപ്പുറത്ത് പറ്റിയിരിക്കുന്നു. അപ്പോൾ പഴവർഗ്ഗങ്ങളിൽ ആകെ സൂക്ഷിക്കേണ്ടത് ഗ്രേപ്സ് ആണ്. ഈ ഗ്രേപ്സ് പ്രത്യേകിച്ച് ഇത് ജ്യൂസ് 40 രൂപയ്ക്കൊക്കെ കിട്ടുന്ന നല്ല മനോഹരമായിട്ടുള്ള ഗ്രേപ്പ് ജ്യൂസിനകത്ത് സംഭവിക്കുന്ന ഈ തൊലിയും കൂടെ മിക്സിയിലിട്ട് അടിച്ചു കഴിയുമ്പോൾ തൊലിക്കകത്ത് എന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിൽ അതുകൂടെ ജ്യൂസിനകത്തേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് ഗ്രേപ്സിന് വളരെ സൂക്ഷിക്കണം. ഗ്രേപ്സ് ഞാൻ പറഞ്ഞ വിനാഗിരി ലായനിയും വളൻപുളി ലായനിയും ഒക്കെ നോക്കിയിട്ട് ഒന്നും ഫലപ്രദമല്ല. കാരണം അതിൻ്റെ അല്ല, കാരണം അതിൻ്റെ ഗ്രേപ്സ് മാത്രം അതിൻ്റെ ആ തൊലിപ്പുറത്തെ ഒരു പ്രത്യേകത കൊണ്ട് അത് പറ്റി ആകെ ചെയ്യാവുന്ന തൊലി കളഞ്ഞിട്ട്, ബോൾ ഗ്രേപ്സ് എന്ന് പറഞ്ഞ് ഒരു ജ്യൂസ് ഉണ്ടല്ലോ തൊലി കളഞ്ഞിട്ടുള്ളത്, തൊലി കളഞ്ഞിട്ടകത്തെ ആ പൾപ്പ് മാത്രം ഉപയോഗിക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും നല്ലൊരു കോട്ടൺ തുണിയിൽ നല്ലവണ്ണം മൃദുവായിട്ടൊന്ന് റബ്ബ് ചെയ്താൽ കുറേ പോകും. അപ്പോൾ കഴുകുമ്പോൾ പോകാത്തത് ആ സ്റ്റിക്കി നേച്ചർ കൊണ്ടാണ്. അപ്പോൾ ഗ്രേപ്സ് കഴിയുന്നത് ഒഴിവാക്കുക. നിർബന്ധമുള്ളവർ ഈ രീതിയിൽ അതിൻ്റെ തൊലി കളയുകയോ അല്ലെങ്കിൽ നല്ലവണ്ണം ഒന്ന് റബ്ബ് ചെയ്യുക. തുണിയുണ്ട് ഉണക്കമുന്തിരി തീർച്ചയായിട്ടും ഉണ്ട്. ഉണക്കമുന്തിരി ആകുമ്പോൾ കുറേ കൂടെ കോൺസെൻട്രേറ്റഡ് ആകും. അപ്പോൾ ഉണക്കമുന്തിരിയും ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ റിപ്പോർട്ട് ഫുള്ള് വന്നിട്ടില്ല. എന്തായാലും ഉണക്കമുന്തിരിയിലും ഉണ്ട് ഈ പറഞ്ഞ കോപ്പർ ഫംഗിസൈഡ്സ് ആണ് ഇതിനകത്ത് ഏറ്റവും കൂടുതലുള്ളത്. പക്ഷേ ബാക്കിയുള്ള ആപ്പിള്, ഓറഞ്ച് ഒക്കെ വളരെ സേഫാണ്. ഓറഞ്ചിൻ്റെ പ്രത്യേകിച്ച് തൊലി കളഞ്ഞാണ് അല്ലിയാണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓറഞ്ചിൻ്റെ പുറത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ആ തൊലി കളയുമ്പോൾ അത് പൂർണ്ണമായിട്ട് മാറും. ആപ്പിൾ വാക്സ് കോട്ടിങ്, അത് കീടനാശിനി അല്ലെങ്കിലും ആ വാക്സ് അനുവദനീയമാണ്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അനുവദിച്ചിട്ടുള്ളതാണ്. പക്ഷേ ആ വാക്സിൻ്റെ ഗ്രേഡ്, ഇന്ന തരത്തിലുള്ള വാക്സിൻ ഉപയോഗിക്കാവൂ എന്നൊക്കെ നിബന്ധനയുണ്ട്. പക്ഷെ അത് ഈ കച്ചവടക്കാർ എന്താണൊക്കെയാണ് ഉപയോഗിക്കുന്നത്, തൊലി കളഞ്ഞ കഴിക്കുന്നതാണ് നല്ലത്. ആപ്പിൾ പിന്നെ ഇതിൽ വരുമ്പോഴത്തേക്കും സുഗന്ധവർഗ്ഗങ്ങൾ ആകെ നമ്മൾ പറഞ്ഞത് പച്ചമുളകും കറിവേപ്പില മല്ലിയിലേക്കാണ്. ഇത് അല്ലാതെ നമ്മൾ സുഗന്ധവർഗ്ഗങ്ങളെല്ലാം പരിശോധിക്കുന്നുണ്ട്. അതിലാകെ പ്രശ്നമുള്ളത് 2 ഐറ്റമാണ്. ഒന്ന് ഏലക്കയും 2 ജീരകം, ചെറിയ ജീരകം, ചെറിയ ജീരകം, ഏലക്കയും. ഹലോ
ഹലോ, വെൽക്കം ടു ദ പ്രോഗ്രാം. ആരാണ്? ചോദിച്ചോളൂ. നേരത്തെ പറഞ്ഞതില് ഈ പുറം പിന്നെ ഈ പച്ചക്കറി സാധനങ്ങളുടെ പുറമേക്കുള്ള റെസിപ്പിയുടെ കാര്യമാണ് പൊതുവെ പറഞ്ഞത്. ഇപ്പൊ ഈ പാവല് പളവലും അതുപോലെ ഈ വാഴപോലും സാധനം നടുമ്പോഴ് ഈ മണ്ണിൽ തന്നെ പുരടാൻ ഉൾപ്പെടെയുള്ള വിഷം മുൻകൂട്ടി അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഇതിന്റെ ഈ വിഷപദാർത്ഥങ്ങളുടെ അകത്ത് തന്നെ വിഷാംശം ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ഇത് അത്തരം വിഷ ഉണ്ടോ? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് നമുക്ക് ഇന്ത്യയിൽ മൊത്തം രജിസ്റ്റർ ചെയ്തിട്ടുള്ള കീടനാശിനി 240 കീടനാശിനികളുണ്ട്. അതില് ഈ പറഞ്ഞ സിസ്റ്റമിക് സ്വഭാവമുള്ളതെന്ന് പറഞ്ഞാൽ വേരിൽ ചുവട്ടിൽ ഇട്ട് കഴിഞ്ഞാൽ ആ ചെടി വലിച്ചെടുക്കുന്ന ആ ടിവിയുടെ വോളിയൊന്ന് കുറയ്ക്കാമോ? ടിവിയുടെ വോളിയൊന്ന് കുറച്ചാലേ കേൾക്കത്തും. ആ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നോക്കിയിട്ടുള്ള ഈ പറഞ്ഞ സിസ്റ്റമിക് അന്തർവ്യാപന ശേഷിയുള്ള കീടനാശിനികളുടെ വിഷാംശം പൊതുവെ കുറവായിട്ടാണ് കണ്ടിട്ടുള്ളത്. പ്രത്യേകിച്ച് ഫിറഡാൻ നമ്മൾ കേരളത്തിൽ നിരോധിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ ഉദാഹരണത്തിന് വാഴയുടെ കാര്യം പറയാം. വാഴ പണ്ട് മുതലേ ഫിറഡാൻ ഉപയോഗിച്ച് നട്ടിട്ടുണ്ട്. ഞങ്ങൾ അത് പ്രത്യേക ഒരു പരീക്ഷണം തന്നെ നടത്തി. വാഴയുടെ ചുവട്ടിൽ ഫിറഡാൻ ഇട്ടിട്ട് അതിൻ്റെ കൊലയിലും പഴുത്ത കായ്ക്കകത്തും അതിൻ്റെ കായുടെ തൊലിയും കൂമ്പും വാഴപ്പിണ്ടിയും ഒക്കെ പരിശോധിച്ചു. അപ്പോൾ ഈ വാഴയ്ക്കൊരു പ്രത്യേകതയുണ്ട്. വാഴയുടെ പ്രത്യേകത കാരണം ഈ കീടനാശിനി വാഴ വലിച്ചെടുത്ത് കഴിഞ്ഞാലും അത് ഇലയിലേക്കും പോളയിലുമാണ് പോകുന്നത്. അത് ആ കൊലയിലേക്ക് പിണ്ടി വഴി കൊലയിലേക്ക് പോകുന്നില്ല എന്നാണ് പരിശോധന കണ്ടത്. അപ്പോൾ അത് വാഴയുടെ പ്രത്യേകതയാണ്. പക്ഷെ പച്ചക്കറികളിൽ ഫിറഡാൻ പണ്ട് ഉപയോഗിച്ചിരുന്നു. പാവലിനൊക്കെ ചുവട്ടിൽ ഫിറഡാൻ ഇട്ട് നടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ പൂർണ്ണമായിട്ട് അത് നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഏതെങ്കിലും ഭാഗത്ത് അനധികൃതമായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് അറിയുന്നില്ല. എങ്കിലും ഞങ്ങളുടെ പരിശോധനയിൽ ഈ പറഞ്ഞ പുറമേ ഉള്ള സർഫസ് റെസിഡ്യൂസ് ആണ് കൂടുതലായിട്ട് കണ്ടത് സിസ്റ്റമിക്കിനേക്കാൾ. ചോദിച്ചു. രണ്ട് ആ അതിനേക്കാളിലും ഫലപ്രദമാണ് ഞാൻ പറഞ്ഞ രണ്ട്, വാളൻ പുളിയും വിനാഗിരിയും. ഞങ്ങൾ ഇതെല്ലാം രണ്ട് ശതമാനം. വാളൻപുളിയാണെങ്കിൽ വാളൻപുളി പാക്കറ്റിൽ അതിൻ്റെ പേസ്റ്റ് കിട്ടും. ഇപ്പോൾ വാളൻപുളി പേസ്റ്റ് 3-4 ബ്രാൻഡ് കിട്ടും. അതാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ 20 ഗ്രാം പേസ്റ്റ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കുക. അല്ലെങ്കിൽ വിനാഗിരിയാണെങ്കിൽ 20 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ. അപ്പോൾ 2%, ഇത് രണ്ടും 2% വരും. വിനാഗിരി ആണെങ്കിലും വാളൻപുളി പേസ്റ്റ് ആണെങ്കിലും 2% ലായനിയിൽ 10-15 മിനിറ്റ് മുക്കി വെച്ച ശേഷം 1-2 തവണ ശുദ്ധജലത്തിൽ കഴുകിയാൽ ഏതാണ്ട് 80-90% വരെ കീടനാശിനികൾ മാറ്റാമെന്നാണ് കണ്ടിട്ടുള്ളത്. അതെയല്ല, ശരി, താങ്ക് യു. നമ്മൾ ആപ്പിള് ഓറഞ്ച് ഒക്കെ എത്തി. ആപ്പിളിനകത്ത് വളരെ അപൂർവമായിട്ട് കുമിൾനാശിനിയുടെ അംശം മാത്രമാണ് കണ്ടത്. പിന്നെ മാതളനാരകം ഒരു 10-15% ഇടയ്ക്കിടയ്ക്ക്, എപ്പോഴും ഇല്ല, ഇടയ്ക്കിടയ്ക്കുള്ള സാമ്പിളുകളിൽ കാണാറുണ്ട്. കാരണം ഇതും നമ്മൾ ഇത് നമ്മുടെ ഇപ്പം ഞാൻ പറയാം, എനിക്ക് നമുക്ക് ഡെങ്കി ഫീവർ കൗണ്ട് കൂട്ടാൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന. പക്ഷെ മാതളനാരങ്ങ അങ്ങനെ പേടിക്കണ്ട കേട്ടോ. എങ്കിലും ഒരു 10-15%, ഞങ്ങളതിൻ്റെ തൊലി കളഞ്ഞിട്ടകത്തെ അല്ലി മാത്രമാണ് പരിശോധിച്ചത്. ഇപ്പം മൊത്തം സാമ്പിളുകളുടെ എണ്ണം നോക്കിയാൽ ഒരു 10-12% മാത്രം കണ്ടു. അപ്പം അതുകൊണ്ട് ഇതും ഓവറായിട്ട് നമ്മൾ മുന്തിരി പോലെ ഡേഞ്ചറസ് അല്ല. പൈനാപ്പിൾ സേഫാണ്, ഓറഞ്ച് സേഫാണ്, മാങ്ങയിൽ കീടനാശിനിയുടെ അംശം ഒട്ടും തന്നെ ഇതുവരെ കണ്ടിട്ടില്ല. മാങ്ങയിലുള്ള പ്രശ്നം മറ്റൊന്നാണ്. ഇപ്പൊ പത്രങ്ങളിലൊക്കെ അത് കൃഷിക്കാരല്ല ചെയ്യുന്നത്. അത് പ്രത്യേകിച്ച് മാവിൻ തോട്ടത്തിൽ നിന്ന് മൊത്തക്കച്ചവടക്കാർ മൊത്ത വിലയ്ക്ക് അധികം വിളയാത്ത മാങ്ങ വാങ്ങി കൊണ്ടുവന്നിട്ട് അത് കാർഡ്ബോർഡ് പെട്ടിയിലോ അല്ലെങ്കിൽ ടാർപോളിനിട്ട് മൂടിയോ ചിലപ്പോൾ ട്രക്കിൽ ലോഡ് ചെയ്ത് വരുന്ന സമയത്തോ കാൽഷ്യം കാർബൈഡ് എന്ന് പറഞ്ഞ രാസവസ്തു വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ടാകുന്ന അസറ്റിലിൻ എന്ന് പറയുന്ന ഗ്യാസാണ്. ഈ അസറ്റിലിൻ ഗ്യാസ് മാങ്ങ പഴുപ്പിക്കുന്നതിൽ ആ പ്രോസസ്സിനെ അക്സലറേറ്റ് ചെയ്യും, സ്പീഡപ്പ് ചെയ്യും. അപ്പം സാധാരണഗതിയിൽ എഥിലീൻ എന്ന് പറയുന്ന ഗ്യാസാണ് നാച്ചുറലായിട്ട് പഴുപ്പിക്കലുള്ളത്. അതിന് പകരം ഈ കാൽഷ്യം കാർബൈഡ് വെള്ളവുമായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ടാക്കുന്ന അസറ്റിലിൻ വെച്ച് പഴുപ്പിക്കുമ്പോൾ സംഭവിക്കുന്നത് വിളയാത്ത മാങ്ങ അപ്പോൾ അതിൻ്റെ പുറംതൊലി നല്ല മനോഹരമായിട്ട് സ്വർണ്ണ നിറമായിട്ട് മാറും. മുറിച്ച് കഴിയുമ്പോൾ അതിനകത്തെ ഫ്ലഷിന് വിളർച്ചയായിരിക്കും. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയാണ് കുറവ്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ കാൽഷ്യം കാർബൈഡ് എന്ന് പറയുന്ന പൊടി വേറൊരു ടിന്നിലോ പാക്കറ്റിലോ വെള്ളവുമായിട്ട് ചേർത്ത് വേറെ എവിടെയെങ്കിലും ആയിരിക്കും വെക്കുന്നത്. ഈ മാങ്ങ
അതിൽ കാൽഷ്യം കാർബൈഡ് ഹാനികരമാണ്, അത് ക്യാൻസർ ഉണ്ടാക്കുന്നതാണെന്ന് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്, നമ്മുടെ ഫുഡ് സേഫ്റ്റി ആക്ട് നിരോധിച്ചിട്ടുള്ളതാണ് പൂർണ്ണമായിട്ട്. പക്ഷെ അത് മാങ്ങയുമായിട്ട് കോണ്ടാക്ട് വരുന്നുണ്ടോ ഇല്ലെന്നുള്ളത്, ഞങ്ങളുടെ ഈ കാൽഷ്യം കാർബൈഡ് കീടനാശിനി വിഭാഗത്തിൽപ്പെട്ടതല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ പരിശോധനയ്ക്ക് സൗകര്യമില്ല ഇല്ല. അത് ഫുഡ് സേഫ്റ്റി ലാബുകാർ പരിശോധിക്കുന്നുണ്ട്. അവരുടെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഇത് തമിഴ്നാട് അയൽ സംസ്ഥാനത്തെ ഫുഡ് സേഫ്റ്റി വിങ്ങും ഈ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ ചർച്ചകളൊക്കെ നടക്കാനുള്ള രീതിയിൽ പത്രത്തിലൊക്കെ വായിച്ചറിഞ്ഞിരുന്നു.